കശ്മീരിലെ പാമ്പോറിൽ ശനിയാഴ്ചയുണ്ടായ ഭീകരാക്രമണത്തിൽ വീരമൃത്യു വരിച്ച മലയാളി ജവാൻ മട്ടന്നൂർ സ്വദേശി സി രജീഷിന്റെ മൃതദേഹം പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. വിവരങ്ങളുമായി ജോഷില ചേരുകയാണ്. ജോഷില, ജവാന് കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴി നൽകി കഴിഞ്ഞിരിക്കുന്നു. മറ്റു വിവരങ്ങൾ, പാമ്പോറിൽ ഭീകരാക്രമണത്തിൽ മരിച്ച ജവാനെ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയുള്ള യാത്രാമൊഴിയാണ് രാഷ്ട്രം നൽകിയത്. കൊടോളിപ്പുറത്തെ വീട്ടുവളപ്പിൽ ഇതായിരുന്നു സംസ്കാര ചടങ്ങുകൾ നടന്നത്. അല്പസമയം മുമ്പ് ഏകദേശം 4 മണിയോടുകൂടി സംസ്കാര ചടങ്ങുകൾ കഴിഞ്ഞിരിക്കുകയാണ്. കൊടോളിപ്പുറം ഗ്രാമം മുഴുവൻ അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. പരേതനായ രാഘവന്റെയും ഓമനയുടെയും ഏക മകനായിരുന്നു. പട്ടാനൂർ ഹയർ സെക്കൻഡറി സ്കൂളിലും മട്ടന്നൂർ പഴശ്ശിരാജ NSS കോളേജിൽ നിന്ന് പ്രീ ഡിഗ്രിയും പൂർത്തിയാക്കിയ ശേഷം 16 വർഷമായി സൈനിക സേവനം നടത്തുകയായിരുന്നു രതീഷ്. മാത്രമല്ല ഈ പ്രദേശത്ത് വെള്ളിയാമ്പറമ്പിലും കൊടോളിപ്പുറത്തുമാണ് മട്ടന്നൂർ മേഖലയിൽ ഏറ്റവും കൂടുതൽ സൈനിക സേവനം അനുഷ്ഠിക്കുന്ന ആളുകൾ, സൈന്യത്തിൽ സേവനം അനുഷ്ഠിക്കുന്ന ആളുകൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ വികാര നിർഭരമായ ഒരു അന്ത്യയാത്രാമൊഴി ആയിരുന്നു അദ്ദേഹത്തിന് ലഭിച്ചത്. കൊടോളിപ്പുറത്തെയും വെള്ളിയാമ്പാറയിലെയും മുഴുവൻ ആളുകളും ഇവിടെ എത്തിച്ചേർന്നിരുന്നു. അദ്ദേഹത്തിന്റെ വീട്ടുവളപ്പിൽ നടന്ന സംസ്കാര ചടങ്ങിൽ എല്ലാവരും എത്തിച്ചേർന്നിരുന്നു. മാത്രമല്ല സംസ്ഥാന സർക്കാരിന്റെ ഔദ്യോഗികമായ ആദരാഞ്ജലികൾ മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ നിർവഹിച്ചു. ശ്രീ പി കെ ശ്രീമതി MP അടക്കമുള്ള എല്ലാ നേതാക്കളും സമൂഹത്തിലെ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മേഖലയിലുള്ള എല്ലാ നേതാക്കളും ഇവിടെ എത്തിയിരുന്നു. കരസേനയുടെ ഔദ്യോഗികമായ ആദരാഞ്ജലികൾ, സംസ്ഥാന സർക്കാരിന്റെ ഔദ്യോഗികമായ ആദരാഞ്ജലികൾ ഇവയ്ക്കെല്ലാം ശേഷമാണ് കൊടോളിപ്പുറത്തെ വീട്ടുവളപ്പിൽ അദ്ദേഹത്തിന്റെ മൃതദേഹം സംസ്കരിച്ചത്. പാമ്പോർ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട ജവാൻ സി രജീഷിന്റെ മൃതദേഹം പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കരിച്ചിരിക്കുന്നു. ജോഷിലയാണ് വിവരങ്ങൾ നൽകിയത്.